പ്രണയം നിരസിച്ചതിന്റെ പകയിൽ പെരിന്തൽമണ്ണ ഏലംകുളത്ത് 21 വയസ്സുകാരിയെ ദൃശ്യയെ കൊലപ്പെടുത്തിയ പ്രതി വിനീഷുമായി പോലീസ് തെളിവെടുത്തു. ദൃശ്യയുടെ വീട്ടിൽ പ്രതി ഉപേക്ഷിച്ച മാസ്ക്, ചെരുപ്പ്, പിതാവിന്റെ കട കത്തിക്കാൻ ഉപയോഗിച്ച ലൈറ്റർ എന്നിവ കണ്ടെടുത്തു. കട കത്തിച്ചതിനു ശേഷം വീട്ടിലെത്തി പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതുവരെയുള്ള സംഭവങ്ങൾ പ്രതി വിശദീകരിച്ചു. ജനരോഷം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് പ്രതിയെ എത്തിച്ചത്. പെരിന്തൽമണ്ണയിൽ നിന്ന് ജയപ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദൃശ്യയെ കൊലപ്പെടുത്തിയതിന്റെ വഴികൾ പോലീസ് വിനീഷിനോട് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. സി കെ സ്റ്റോഴ്സിന് രാത്രി തീയിട്ടു, അതിനുശേഷം ഈ വഴിയിലൂടെയാണ് പുലർച്ചയോടുകൂടി ഇവിടേക്ക് എത്തുന്നത്. ഈ ആളൊഴിഞ്ഞ വീട്ടിൽ, ദൃശ്യയുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു വീടാണ്. ഇവിടെ ആളില്ല, ഇവിടെ കുറച്ച് സമയം കാത്തു നിൽക്കുന്നു. അതോടുകൂടി വീട്ടിലുള്ള ആളുകൾ പുലർച്ചെയായതോടുകൂടി വാതിൽ തുറക്കുന്നു. ബാലചന്ദ്രൻ ഈ കടയ്ക്ക് തീയിട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പുറത്തിറങ്ങുന്നു. അമ്മ മുറ്റമടിക്കാനായി പുറത്തിറങ്ങുന്നു. ആ സമയം ഇപ്പോൾ ഈ വഴിയിലൂടെയാണ് അകത്തേക്ക് വിനീഷ് കയറുന്നത്. കയ്യിൽ, വിനീഷിന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. അതിനേക്കാൾ മൂർച്ചയുള്ള മറ്റൊരു കത്തി അടുക്കളയിൽ കാണുകയായിരുന്നു. ആ കത്തിയെടുത്തു. വീട്ടിൽ രണ്ടു മക്കളും ഉറങ്ങിക്കിടക്കുകയായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ വിനീഷ് നേരെ മുകൾ നിലയിലേക്കാണ് പോകുന്നത്. ഈ കോണിപ്പടികൾ കയറി മുകൾ നിലയിലേക്ക് പോയി അവിടെ കുറച്ച് സമയം ഇരുന്നു. അതിനുശേഷമാണ് താഴെ ദൃശ്യ ഉറങ്ങിക്കിടന്ന ഈ മുറിയിലേക്ക് വരുന്നത്. ദൃശ്യ ഉറങ്ങിക്കിടക്കുന്നത് കുറച്ച് സമയം നോക്കി നിന്നു എന്നാണ് വിനീഷ് പോലീസിനോട് പറയുന്നത്. അതിനുശേഷം കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. ദൃശ്യയുടെ നിലവിളി കേട്ടാണ് അനിയത്തിയായ 13 വയസ്സുകാരി ഇവിടേക്ക് വരുന്നത്. അതോടുകൂടി ഈ 13-കാരിയെയും ആക്രമിക്കുകയാണ് ഉണ്ടായത്. വിനീഷിൻ്റെ കുത്തിൽ 13-കാരിക്കും പരിക്ക് പറ്റുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ഉടൻ തന്നെ വിനീഷ് ഇറങ്ങി ഓടുകയാണ്. മുൻഭാഗത്ത് ഈ വഴിയിലൂടെയാണ് വിനീഷ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് പുറത്തിറങ്ങി ചാടിക്കടന്നുകൊണ്ട് വീടിൻ്റെ പിൻഭാഗത്തേക്കാണ് വിനീഷ് പോകുന്നത്. പിൻഭാഗത്തെ പൈപ്പിൽ നിന്ന് കൈ കഴുകിയതിന് ശേഷം വിനീഷ് ആ വഴി തന്നെ പുറത്തേക്ക് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. പുറത്തേക്ക് രക്ഷപ്പെട്ടതിന് ശേഷം ഒരു വയൽ കൂടി കടന്നുകൊണ്ട് അപ്പുറത്തുള്ള ഓട്ടോ ഡ്രൈവറുടെ വീട്ടിലേക്ക് എത്തുന്നു. ഓട്ടോ ഡ്രൈവറോട് താൻ ഒരു അപകടത്തിൽപ്പെട്ടു, അതുകൊണ്ട് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓട്ടോ ഡ്രൈവറാണ് ഈ പ്രതി വിനീഷിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് വിനീഷ് പറയുന്നത്. ഇതിലൂടെ ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓട്ടോറിക്ഷ ഗേറ്റിൻ്റെ ട്രാക്കിൻ്റെ അപ്പുറത്താണല്ലോ ഓട്ടോറിക്ഷ. ഇത്രയല്ലേ നമ്മൾ ഇപ്പം പറഞ്ഞ പ്രധാനപ്പെട്ട ഇപ്പം പോകുന്ന വഴിക്ക് ഇവൻ്റെ ചെരുപ്പ് ഇവിടെ വെച്ചത് കൊണ്ട് അവൻ പോകുന്ന ഒരു വേറൊരു വീട്ടിൽ നിന്നാണ് ചെരുപ്പ് എടുത്തതെന്നാണ് പറഞ്ഞത്. ആ വീട്ടിലൊക്കെ പോകുന്ന അത് അവനെ അറിയത്തുള്ള വീടേതാണ്. അതറിയില്ല. ആ കാര്യം നമുക്ക് ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്നത് പല കാര്യങ്ങളും ഒന്നുകൊണ്ടല്ല നമുക്ക് പറയാം. അല്ല, ഇവ മാത്രമേ ഉള്ളതായിട്ടാണ് ഇപ്പം മനസ്സിലാകുന്നത്. പിന്നെ കൂടുതൽ ആർക്കും കൂടി ഇൻവോൾവ്മെന്റ് ഉണ്ടോ, ആരെങ്കിലും പ്രേരണ ഉണ്ടോ എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഏതാ അവൻ അങ്ങനെ പലരോടും പറഞ്ഞു ഇപ്പൊ പുതിയ ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതവരെ പറഞ്ഞ് ആരോടാ പറഞ്ഞെന്നുള്ള പേരിനോട് ചോദിച്ച് ആ കൂട്ടുകാരോടൊക്കെ കണ്ട് മൊഴിയെടുത്താലേ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട 3 സുപ്രധാന തെളിവുകളാണ് ഇന്നത്തെ തെളിവെടുപ്പിൽ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഒരു മാസ്ക് ഇവിടെ വിനീഷ് ഉപേക്ഷിച്ചിരുന്നു, അത് കണ്ടെടുത്തു. ഇതോടൊപ്പം തന്നെ സി കെ സ്റ്റോഴ്സ് കത്തിക്കാൻ ഉപയോഗിച്ച ലൈറ്ററും കണ്ടെടുത്തിട്ടുണ്ട്. പോകുന്ന വഴിയിൽ വിനീഷ് ഉപേക്ഷിച്ച ചെരുപ്പും ഈ തെളിവെടുപ്പിനിടെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സുജി പട്ടാമ്പിക്കൊപ്പം ഏലംകുളത്തുനിന്ന് ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.